വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാംസിൻ്റെ ട്വൻ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ജീവവസ്തു ഓപ്ഷൻസ് എ ന്യൂക്ലിക് ആസിഡ് ബി പ്രോട്ടീൻ സി ന്യൂക്ലിയോ പ്രോട്ടീൻ ഡി മീതെയിൻ ആൻസർ ഓപ്ഷൻ സി ന്യൂക്ലിയോ പ്രോട്ടീൻ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ജീവവസ്തുവാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്നത്തെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ആവിർഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ സ്വീകാര്യമായ സിദ്ധാന്തം ഓപ്ഷൻസ് എ പ്രകൃതി നിർദ്ധാരണം ബി സ്വതജന സിദ്ധാന്തം സി സൃഷ്ടിവാദം ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ പ്രകൃതി നിർദ്ധാരണം ഇന്നത്തെ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ആവിർഭവിച്ചതിനെക്കുറിച്ച് കൂടുതൽ സ്വീകാര്യത നൽകുന്ന സിദ്ധാന്തമാണ് പ്രകൃതി നിർദ്ധാരണം തേർഡ് ക്വസ്റ്റ്യൻ രക്തം മഹാധമനിയിൽ നിന്നും തിരിച്ച് ഹൃദയത്തിലേക്ക് കടക്കാതെ തടയുന്ന വാൽവാണ് ഓപ്ഷൻസ് എ ട്രൈകസ്പിഡ് വാൽവ് ബി അർദ്ധചന്ദ്രാകാര വാൽവ് സി ബൈകസ്പിഡ് വാൽവ് ഡി മിട്രൽ വാൽവ് ആൻസർ ഓപ്ഷൻ ബി അർദ്ധചന്ദ്രാകാര അർദ്ധചന്ദ്രാകാരവാൽവ് രക്തം മഹാധമനിയിൽ നിന്നും തിരിച്ച് ഹൃദയത്തിലേക്ക് കടക്കാതെ തടയുന്ന വാൽവാണ് അർദ്ധചന്ദ്രാകാര അർദ്ധചന്ദ്രാകാരവാൽവ് ഫോർത്ത് ക്വസ്റ്റ്യൻ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണമാണ് ജീവിത പരിണാമത്തിന് ആധാരം എന്ന് വാദിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻസ് എ ഓഗസ്റ്റ് വീസ്മാൻ ബി ലാമാർക്ക് സി ഡി വൃസ് ഡി ഡാർവിൻ ആൻസർ ഓപ്ഷൻ ബി ലാമാർക്ക് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണമാണ് ജീവിത പരിണാമത്തിന് ആധാരമെന്ന് വാദിച്ച ശാസ്ത്രജ്ഞനാണ് ലാമാർക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇന്നത്തെ ജീവികളുടെ ആകാര താരതമ്യ പഠനത്തിൽ നിന്നും വെളിവാകുന്ന വസ്തുത ഓപ്ഷൻസ് എ പൊതുപൂർവിക തത്വം ബി ഘടനാ സാദൃശ്യം സി ഘടനാ വൈവിധ്യം ഡി വയ ആൻസർ ഓപ്ഷൻ എ പൊതുപൂർവിക തത്വം ഇന്നത്തെ ജീവികളുടെ ആകാര താരതമ്യ പഠനത്തിൽ നിന്നും വെളിവാകുന്ന വസ്തുതയാണ് പൊതുപൂർവിക തത്വം സിക്സ് ക്വസ്റ്റിൻ വൈറ്റമിൻ കെയുടെയും രക്തത്തിലെ കാൽഷ്യത്തിൻ്റെയും സാന്നിധ്യത്തിൽ കരളിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ഓപ്ഷൻസ് എ ത്രോംബിൻ ബി ഫൈബ്രിൻ സി ത്രോംബോപ്ലാസ്റ്റിൻ ഡി പ്രോത്രോംബിൻ ആൻസർ ഓപ്ഷൻ ഡി പ്രോത്രോംബിൻ വൈറ്റമിൻ കെയുടെയും രക്തത്തിലെ കാൽഷ്യത്തിൻ്റെയും സാന്നിധ്യത്തിൽ കരളിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു പദാർത്ഥമാണ് പ്രോത്രോംബിൻ സെവൻത് ക്വസ്റ്റിൻ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഓപ്ഷൻസ് എ പാരമ്പര്യ പ്രേഷണം ബി ഉൽപരിവർത്തനം സി പ്രകൃതി നിർദ്ധാരണം ഡി സ്വതജന സിദ്ധാന്തം ആൻസർ ഓപ്ഷൻ സി പ്രകൃതി നിർദ്ധാരണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ് പ്രകൃതി നിർദ്ധാരണം എയ്ത്ത് ക്വസ്റ്റ്യൻ സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി പ്രേക്ഷണം ചെയ്യപ്പെടുകയില്ല എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻസ് എ ഡാർവിൻ ബി ലൂയിസ് പാസ്റ്റർ സി ലാമാർക്ക് ഡി ഓഗസ്റ്റ് വീസ്മാൻ ആൻസർ ഓപ്ഷൻ ഡി ഓഗസ്റ്റ് വീസ്മാൻ സ്വയാർജിത സ്വഭാവങ്ങൾ പാരമ്പര്യമായി പ്രേഷണം ചെയ്യപ്പെടുകയില്ല എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഓഗസ്റ്റ് വീസ്മാൻ ഒൻപതാമത്തെ ചോദ്യം ഉയർന്ന ജന്തുക്കളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന മാധ്യമം ഓപ്ഷൻസ് എ ജലം ബി രക്തം സി സിവായു ഡി ലിംഫ് ആൻസർ ഓപ്ഷൻ ബി രക്തം ഉയർന്ന ജന്തുക്കളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന മാധ്യമം രക്തമാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉത്ഭവകാലത്ത് അതിൽ സ്വതന്ത്രാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ഇന്ന് സംയുക്തങ്ങളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നതുമായ മൂലകം ഓപ്ഷൻസ് എ ഓക്സിജൻ ബി ക്ലോറിൻ സി നൈട്രജൻ ഡി ഹൈഡ്രജൻ ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ഭൂമിയുടെ ഉത്ഭവകാലത്ത് അതിൽ സ്വതന്ത്രാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ഇന്ന് സംയുക്തങ്ങളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നതുമായ മൂലകമാണ് ഹൈഡ്രജൻ പതിനൊന്നാമത്തെ ചോദ്യം അതിവൃക്കാ ഗ്രന്ഥിയിലെ മെഡുള്ള സ്രവിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓപ്ഷൻസ് എ അഡ്രിനാലിൻ ബി കോർട്ടിസോൺ സി ഈസ്ട്രജൻ ഡി ഗൊണാഡോട്രോപ്പിൻ ആൻസർ ഓപ്ഷൻ എ അഡ്രിനാലിൻ അതിവൃക്കാ ഗ്രന്ഥിയിലെ മെഡുള്ള സ്രവിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് അഡ്രിനാലിൻ പന്ത്രണ്ടാമത്തെ ചോദ്യം കോശത്തിനുള്ളിൽ ഊർജ വിതരണം നടത്താൻ സഹായിക്കുന്ന തന്മാത്രകളാണ് ഓപ്ഷൻസ് എ ഡി എൻ എ ബി ആർ എൻ എ സി എ ടി പി ഡി ഗ്ലൂക്കോസ് ആൻസർ ഓപ്ഷൻ സി എ ടി പി കോശത്തിനുള്ളിൽ ഊർജ വിതരണം നടത്താൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എ ടി പി പതിമൂന്നാമത്തെ ചോദ്യം ഹൃദയത്തിന് രണ്ടറകളുള്ള ജീവി ഓപ്ഷൻസ് എ തവള ബി മത്സ്യം സി മനുഷ്യൻ ഡി പക്ഷി ആൻസർ ഓപ്ഷൻ ബി മത്സ്യം ഹൃദയത്തിന് രണ്ടറകളുള്ള ജീവിയാണ് മത്സ്യം പതിനാലാമത്തെ ചോദ്യം സ്വയം ഇരട്ടിക്കാൻ കഴിവുള്ള ഒരു സംയുക്തമാണ് ഓപ്ഷൻസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ബി സോഡിയം ക്ലോറൈഡ് സി ഫാറ്റി ആസിഡ് ഡി അമിനോ ആസിഡ് ആൻസർ ഓപ്ഷൻ എ ന്യൂക്ലിയോ പ്രോട്ടീൻ സ്വയം ഇരട്ടിക്കാൻ കഴിവുള്ള ഒരു സംയുക്തമാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ പതിനഞ്ചാമത്തെ ചോദ്യം ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത പൂർവിക ജീവി ഓപ്ഷൻസ് എ ക്രൊമാക്നൻ മാൻ ബി റാമാപിതാക്കസ് സി ആസ്ട്രാലോപിതാക്കസ് ഡി നിയാന്തർദാൽ മാൻ ആൻസർ ഓപ്ഷൻ എ ക്രൊമാക്നൻ മാൻ ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത പൂർവിക ജീവിയാണ് ക്രൊമാക്നൻമാൻ പതിനാറാമത്തെ ചോദ്യം ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻസ് എ ഡാർവിൻ ബി ലാമാർക്ക് സി ഹ്യൂഗോഡീവ്രസ് ഡി വീസ്മാൻ ആൻസർ ഓപ്ഷൻ സി ഹ്യൂഗോഡിവ്രസ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഹ്യൂഗോ ഹ്യൂഗോഡ്യൂവ്രസ് പതിനേഴാമത്തെ ചോദ്യം ജീവമണ്ഡലത്തിലെ പദാർത്ഥങ്ങളുടെ ആകെ തുക എപ്പോഴും ഓപ്ഷൻസ് എ സ്ഥിരമായിരിക്കും ബി അസ്ഥിരം ആയിരിക്കും സി സ്ഥിരമോ അസ്ഥിരമോ ആയിരിക്കും ഡി പ്രവചിക്കാൻ കഴിയാത്തതായിരിക്കും ആൻസർ ഓപ്ഷൻ എ സ്ഥിരമായിരിക്കും ജീവമണ്ഡലത്തിലെ പദാർത്ഥങ്ങളുടെ ആകത്തുക എപ്പോഴും സ്ഥിരമായിരിക്കും പതിനെട്ട് ജീവമണ്ഡലത്തിലെ ഊർജത്തിൻ്റെ ഉറവിടം ഓപ്ഷൻസ് എ അജീവിയ ഘടകങ്ങൾ ബി ഉൽപാദകർ സി സൂര്യൻ ഡി വിഘാടകർ ആൻസർ ഓപ്ഷൻ സി സൂര്യൻ ജീവമണ്ഡലത്തിലെ ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ പത്തൊമ്പതാമത്തെ ചോദ്യം ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഓപ്ഷൻസ് എ പൾപ്പ് ബി ഡെൻഡൈൻ സി ഇനാമൽ ഡി സിമെൻറ്റം ആൻസർ ഓപ്ഷൻ സി ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥമാണ് ഇനാമൽ ഇരുപതാമത്തെ ചോദ്യം അടിയന്തര സന്ദർഭങ്ങളിൽ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻസ് എ അഡ്രനാലിൻ ബി എൻസുലിൻ സീസറോട്ടോണിൻ ഡി മെലോട്ടോണിൻ ആൻസർ ഓപ്ഷൻ എ അഡ്രിനാലിൻ അടിയന്തര സന്ദർഭങ്ങളിൽ ശൗരവീര്യഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി മാർക്സും കമൻറ്റ് ചെയ്യുക സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു